ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ഗ്രഹത്തിനെ പരിചയപ്പെടുത്തി തരാം ഇതിന്റെ പേരാണ് ഫിഫ്റ്റി ഫൈവ് കാൻഗ്രി ഇ ഈ ഗ്രഹത്തിൽ തൊണ്ണൂറ് ശതമാനവും ഡയമണ്ട് ആണ് നമ്മുടെ നാട്ടിൽ വളരെ വില കൂടിയ ഒരു വസ്തുവാണ് ഡയമണ്ട് ഡയമണ്ട് ആണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വില കൂടിയ വസ്തു ഇത് ഖനികളിൽ നിന്നാണ് നമ്മൾ ഖനനം ചെയ്തെടുക്കുന്നത് പക്ഷേ ഈ ഗ്രഹത്തിൽ വെറുതെ മണ്ണിൽ കിടക്കുന്ന ഡയമണ്ടിനെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും ഈ ഗ്രഹത്തിന് ഭൂമിയുടെ ഇരുപത്തേഴ് ശതമാനം കൂടുതൽ വലുപ്പമുണ്ട് കൂടാതെ ഈ ഗ്രഹം ഒരു റോക്കി പ്ലാനറ്റാണ് ഫിഫ്റ്റി ഫൈവ് കാൻക്രി ഈ ഒരു സൂപ്പർ അടുത്ത് പ്ലാനറ്റാണ് ഇവിടുത്തെ മുഴുവൻ ഡയമണ്ട് നമുക്കെടുക്കാൻ കഴിഞ്ഞാൽ അതിന് ഭൂമിയുടെ വലുപ്പമുണ്ടാകും ഫിഫ്റ്റി ഫൈവ് കാൻക്രി എന്ന നക്ഷത്രത്തിന് ചുറ്റുമാണ് ഫിഫ്റ്റി ഫൈവ് കാൻഗിരി ഇ എന്ന ഈ ഡയമണ്ട് പ്ലാനറ്റ് വലം വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ നക്ഷത്രം റെഡ് വാർഫിനത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് ഇതൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും ഈ ഗ്രഹത്തിൽ ഒന്ന് പോകാൻ കൊതി തോന്നിയിട്ടുണ്ടാകും പക്ഷെ അതിന് മൂന്ന് പ്രശ്നങ്ങൾ ഉണ്ട് ഒന്നാമത്തെ പ്രശ്നം ഇതിൻ്റെ നക്ഷത്രമായി ഫിഫ്റ്റി ഫൈവ് കാൻകിരി തന്നെയാണ് ഇതൊരു റെഡ് ഗാർഫ് നക്ഷത്രമായ കാരണം ഇത് അൺസ്റ്റേബിൾ ആയിരിക്കും ഇതിൽ നിന്ന് നിത്യതന്നെ സൗരക്കാറ്റ് പുറത്തു വരും അങ്ങനെയാണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് കാൻഗിരി ഇ എന്ന പ്ലാനറ്റ് ചുട്ടുപഴുത്തിരിക്കുകയായിരിക്കും അങ്ങനെയാണെങ്കിൽ ചൂട് കാരണം നമുക്കവിടെ നിന്ന് ഇറങ്ങാൻ പോലും കഴിയില്ല രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടേക്കുള്ള ദൂരമാണ് ഇവിടേക്കുള്ള ദൂരം അറുപത്തഞ്ച് പ്രകാശ വർഷം ദൂരമാണ് ഇത്രയും ദൂരം സഞ്ചരിക്കാൻ നമുക്കിപ്പോൾ കഴിയില്ല അതിനുള്ള ടെക്നോളജികൾ എത്തിയാൽ മാത്രമേ ഇതിന് സാധിക്കൂ അത് കാരണം ഇത്രയും ദൂരം എന്ന് വെച്ചാൽ അറുപത്തഞ്ച് ഇൻറ്റു ഒമ്പത് ട്രില്യൺ കിലോമീറ്റർ അഞ്ചേ ഇൻറ്റു ഒമ്പത് ട്രില്യൺ ദൂരം എന്ന് വെച്ചാൽ അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്താറ് വർഷം സമയമെടുക്കും മൂന്നാമത്തെ പ്രശ്നം ഇവിടുത്തെ മഴയാണ് മഴയ്ക്ക് എന്ത് പ്രശ്നമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മഴയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പെയ്യുന്ന മഴ ഡയമണ്ട് മഴയാണ് ഈ ഡയമണ്ടിൻ്റെ വലിപ്പവും രൂപവും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അതാണ് ഇവിടുത്തെ മൂന്നാമത്തെ പ്രശ്നം ബഹിരാകാശത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം